കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ മുഹമ്മ എന്ന സ്ഥലത്തെ കായിപ്പുറം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും വേമ്പനാട്ടു കായലിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കുമ്പോൾ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് പാതിരാമണൽ എന്ന ഈ കൊച്ചു ദ്വീപാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലായ വേമ്പനാട്ടു കായലിൽ സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ എന്ന ദ്വീപിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ കൊണ്ടുപോകുന്നത്. ഇത് എൻ്റെ കൂടി നാടാണ്. കുട്ടിക്കാലം മുതലേ കളിച്ചു നടന്ന നാടിനെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു അഭിമാനമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ആലപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ, വിദേശികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഞങ്ങളുടെ ഈ കായലും പാതിരാമണലും ബോട്ടിങ്ങും ഒക്കെ തന്നെയാണ്. ആലപ്പുഴയിൽ വരുന്ന സമയത്ത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു കോണ്ടാക്ട് നമ്പർ കൂടി ഞാൻ ഈ വീഡിയോയുടെ താഴെ ചേർക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന നല്ലൊരു പ്രദേശം കൂടിയാണ് പാതിരാമണലും ആലപ്പുഴയും. നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് പാതിരാമണലിലാണ്. മണലും ചെളിയും കലർന്ന ഒരു പരന്ന പ്രദേശമാണ് പാതിരാമണൽ. ജൈവ വൈവിധ്യ സമ്പന്നമായ ഒരു ദ്വീപ് കൂടിയാണ് പാതിരാമണൽ. കായക്കണ്ടൽ, കരക്കണ്ടൽ, ചക്കരക്കണ്ടൽ, കൊമ്മട്ടി തുടങ്ങിയ കണ്ടൽ ചെടികളുടെയും മറ്റു സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രമാണിവിടം. വിവിധ ഇനം മത്സ്യങ്ങൾ, കക്കകൾ, ചെമ്മീനുകൾ, അങ്ങനെ ഒരുപാടൊരുപാട് ജലാശയ ജീവികളുടെ പ്രജനന കേന്ദ്രം കൂടിയാണ് പാതിരാമണലും വേമ്പനാട്ടു കായലും. സ്ഥിരവാസികളും ദേശാടകരുമായ ധാരാളം പക്ഷികളും ഇവിടെയുണ്ട്. സസ്യവൈവിധ്യങ്ങളാൽ സമൃദ്ധമാണ് പാതിരാമണൽ. 161 ഇനം സപുഷ്പികളും 9 ഇനം പന്നൽ സസ്യങ്ങളും 4 ഇനം ദേശീയജാതികളും 53 ഇനം മരങ്ങളും 23 ഇനം കുറ്റിച്ചെടികളും 73 ഇനം സസ്യങ്ങളും 13 ഇനം വള്ളിച്ചെടികളും. കൂടാതെ ജന്തുവൈവിധ്യങ്ങളാലും സമൃദ്ധമാണ് പാതിരാമണൽ. 24 ഇനം തുമ്പികളും 34 ഇനം ചിത്രശലഭങ്ങളും 23 ഇനം ചിലന്തികളും 43 ഇനം മത്സ്യങ്ങളും 93 ഇനം ഉരഗങ്ങളും പക്ഷികളും 9 ഇനം സസ്തനികളും. അങ്ങനെ ജന്തുവൈവിധ്യത്താലും സമൃദ്ധമാണ് പാതിരാമണൽ. പാതിരാമണൽ ദ്വീപും വേമ്പനാട്ട് കായലും നമ്മുടെ നാടിന്റെ പൈതൃകവും സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാതിരാമണൽ ദ്വീപിന്റെ ചരിത്രം. പണ്ടുകാലത്ത് ഈ ദ്വീപ് അനന്തപത്മനാഭൻ തോപ്പ് എന്നും അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു ഈ ദ്വീപ്. പിന്നീടത് ആൻഡ്രൂസ് പെരേര എന്നൊരു പോർച്ചുഗീസ് നാവികന്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. 1979 അത് പിന്നീട് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. പാതിരാമണൽ ദ്വീപുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യം കൂടി നിലനിൽക്കുന്നു. പണ്ടുകാലത്ത് ഒരു ബ്രാഹ്മണ യുവാവ് കായലിലേക്ക് ഇറങ്ങിയപ്പോൾ കായൽ വഴിമാറിക്കൊടുത്തു, അങ്ങനെയാണ് ഈ ദ്വീപ് ഉണ്ടായത് എന്നുകൂടി ഒരു ഐതിഹ്യം നിലനിൽക്കുന്നു. അങ്ങനെ ഒരുപാടൊരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് ഈ പാതിരാമണൽ. കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന വിദേശികളെ ആലപ്പുഴ ജില്ലയിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളും ചരിത്രങ്ങളുമാണ്. ഈ വേമ്പനാട്ട് കായലും പാതിരാമണൽ എന്ന ഈ കൊച്ചു ദ്വീപും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഈ ആവാസ വ്യവസ്ഥയെ വരും തലമുറയ്ക്കായി നമുക്ക് സംരക്ഷിക്കാം.
കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ ജെ അഭിജിത്തിന്റെ ശബ്ദമാണ്.